C Sharp ASP API എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്താണ് API അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്? ഒരു സോഫ്റ്റ്വെയറിനെ മറ്റൊരു സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനെ DLL ഫയലായി നമ്മൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന സി ഷാർപ്പ് ASP വെബ്സൈറ്റിനെ ഒരു മെസ്സേജ് ബോക്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയെങ്കിൽ ഇതിനായി വെബ് ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് മീ എന്ന ഒരു കമാൻഡ് ബട്ടൺ, ASP കമാൻഡ് ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഒരു മെസ്സേജ് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വിൻഡോസിൻ്റെ മെസ്സേജ് ബോക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾക്ക് ഇതേ രീതിയിൽ സി ഷാർപ്പിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനായി മെസ്സേജ് ബോക്സ് എ ബ്രാക്കറ്റിൽ 0 നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ്, അതായത് ഹലോ യൂസർ എന്ന മെസ്സേജ്. അതേപോലെ തന്നെ വിഷ്വൽ ബേസിക്കിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ മെസ്സേജ് ബോക്സിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഓപ്ഷണൽ വാല്യൂ തുടങ്ങിയവ ഇവിടെ ഇതേ സിൻടെക്സിൽ എൻറർ ചെയ്യാവുന്നതാണ്. API ഇവിടെ മെസ്സേജ് ബോക്സ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലാസിൽ DLL ഫയൽ, അതായത് യൂസർ 32.DLL എന്ന ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് API ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സിൻടെക്സ് ഇതേ രീതിയിലാണ്: DLL ഇമ്പോർട്ട് ബ്രാക്കറ്റിൽ യൂസർ 32.DLL. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെയും DLL ഫയൽ സി ഷാർപ്പിലെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ സി ഷാർപ്പ് ASP പേജിലേക്ക് നമ്മൾക്ക് ഇതേ രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിനുശേഷം മെസ്സേജ് ബോക്സിൻ്റെ സിൻടെക്സ് ആണ് നൽകിയിരിക്കുന്നത്, അതായത് മോഡ്, മെസ്സേജ് സ്ട്രിംഗ്, ക്യാപ്ഷൻ ആൻഡ് ഓപ്ഷൻ. ക്യാപ്ഷൻ, അത് കഴിഞ്ഞ് ഓപ്ഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ASP.NET വെബ്സൈറ്റിൽ എങ്ങനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതെന്ന് നോക്കാം. എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്? ഒരു വെബ്സൈറ്റിനെ ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സൈഡിലെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിലെ HTML ടാഗ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിന് ഒരു ഉദാഹരണമാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ HTML ടാഗ് മാത്രമായിരിക്കും സെർവർ സൈഡിൽ നിന്നും ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുക. എന്നാൽ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് HTML പ്രോഗ്രാം HTML ടാഗ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ക്ലയൻറ്റ് സൈഡിലായിരിക്കും. ഇങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള സ്ക്രിപ്റ്റിന് ഉദാഹരണമാണ് VB സ്ക്രിപ്റ്റ്, സി ഷാർപ്പ് സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്. ASP.NET ൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഈ മൂന്ന് രീതിയിലുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയാണ് സി ഷാർപ്പിൻ്റെ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്റ്റ് നെയിമാണ് സി ഷാർപ്പ് സ്ക്രിപ്റ്റ്സ്. വെബ് ഫോം 1-ൻ്റെ HTML സെക്ഷനിൽ ഇതേ രീതിയിൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതായി കാണാം. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ഇതേ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. HTML സെക്ഷനിൽ ഹെഡിംഗ് സെക്ഷനിലാണ് സ്ക്രിപ്റ്റ് ടാഗ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഹെഡിംഗ് എന്ന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു സി ഷാർപ്പ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ രണ്ട് രീതിയിലുള്ള സ്ക്രിപ്റ്റ് ASP.NET വെബ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റും രണ്ടാമത്തേത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും. ഇവിടെ നമ്മൾ എഴുതുന്ന ഈ പ്രോഗ്രാം സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇവിടെ റൺ അറ്റ് ഈക്വൽ ടു സെർവർ എന്ന് നൽകിയിരിക്കുന്നത് കാണാം. ഇനി സി ഷാർപ്പിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഇതേ രീതിയിൽ എൻറ്റർ ചെയ്യുക. ഇവിടെ രണ്ട് നമ്പറിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്, സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്, അതായത് void swap ബ്രാക്കറ്റിൽ ഇൻറ്റ് വാല്യൂ 1 ഇൻറ്റ് വാല്യൂ 2. വാല്യൂ 1 എന്ന വേരിയബിളിൻ്റെ വാല്യൂ റെഫറൻസ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻ സ്വാപ്പ് എന്ന ഫംഗ്ഷൻ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു അവിടെ നിന്നും രണ്ട് വാല്യൂ വാല്യൂ 1 എന്ന വേരിയബിളിലേക്കും അതേപോലെ തന്നെ വാല്യൂ 2 എന്ന വേരിയബിളിലേക്കും പാസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ വാല്യൂ റിസീവ് ചെയ്ത ശേഷം ഫംഗ്ഷൻ ഇതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ടെമ്പ് എന്ന ടെമ്പററി വേരിയബിളിലേക്ക്
രണ്ട് വാല്യൂം തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം ടെമ്പിൾ നിന്നും ഫസ്റ്റ് വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് വാല്യൂ വണ്ണിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ടെമ്പ് എന്ന വേരിയബിൾ നിന്നും വാല്യൂ ടു ഡിക്രിമെന്റ് ചെയ്ത് വാല്യൂ ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ വാല്യൂ വൺ എന്ന ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ആയതിനാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിലും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ വാല്യൂ വാല്യൂ ടു ആയതിനാൽ കോൾ ചെയ്യുന്ന സെക്ഷനിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതല്ല. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാം ഹെഡിംഗ് എന്ന സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന സെക്ഷനിൽ ടാഗിനുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിനെ ബോഡി സെക്ഷനിൽ കോൾ ചെയ്യുന്നത് നോക്കാം. ഇതിനായി എച്ച് ടി എമ്മിന്റെ ബോഡി സെക്ഷനിൽ ഇതേ രീതിയിൽ എ എസ് പി പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. എ എസ് പി പ്രോഗ്രാം എച്ച് ടി എമ്മിൽ സെക്ഷനിൽ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ടാഗ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എ എസ് പി പ്രോഗ്രാമിൽ ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ 10 ആയി അസൈൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ 15 ആയി നമ്മൾ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് ഇതേ രീതിയിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ്. ഇതിനെ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. റെസ്പോൺസ് ഡോട്ട് റൈറ്റ് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ്. അതിനുശേഷം രണ്ട് വേരിയബിളിന്റെയും അതായത് വി വൺ എന്ന വേരിയബിളിന്റെയും വി ടു എന്ന വേരിയബിളിന്റെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി വീണ്ടും റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എന്ന ഫംഗ്ഷനുള്ളിൽ വി വൺ എന്ന വേരിയബിൾ വാല്യൂ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ വി ടു എന്ന വാല്യൂ. ഇവിടെ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലാണ് നമുക്ക് അടുത്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ എച്ച് ടി എം എൽ ടാഗ് പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി സി ഷാർപ്പ് സ്ക്രിപ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ സ്നാപ്പ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. അതിനായി സ്നാപ്പ് എന്ന ഫംഗ്ഷൻ കീവേഡ് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നെയിം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി വേരിയബിൾ വണ്ണിന്റെ വാല്യൂ അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ. ഇവിടെ വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വാല്യൂ വൺ എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുകയും വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ വി എൽ ടു എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതുമാണ്. അതിനുശേഷം ഇവിടെ ടെമ്പ് എന്ന വേരിയബിൾ ഉപയോഗിച്ച് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ വി എൽ വണ്ണിലേക്ക് അസൈൻ ചെയ്ത വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിലും എക്സ്ചേഞ്ച് ആവുന്നതാണ്. വി എൽ ടുവിന്റെ വാല്യൂ എക്സ്ചേഞ്ച് ആവുന്നതല്ല, കാരണം അത് പാസ് ബൈ റെഫറൻസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി വാല്യൂസ് ആഫ്റ്റർ സ്നാപ്പിംഗ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത ശേഷം എക്സ്ചേഞ്ച് ചെയ്ത വേരിയബിൾസിന്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ, അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിംഗ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ സി ഷാർപ്പിന്റെ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതും അതിനെ ബോഡി എന്ന സെക്ഷനിൽ എ എസ് പി പ്രോഗ്രാം ഉപയോഗിച്ച് കോൾ ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മൾക്ക് ജനറേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നെയിം നമ്മൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കാവുന്നതും, എന്നാൽ അതിനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടതുമാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്താ ഇതേ രീതിയിൽ വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ് എന്ന സെക്ഷൻ എ എസ് പി ഡോട്ട് നെറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ നമ്മൾ അസൈൻ ചെയ്ത 10, സെക്കൻഡ് നമ്പർ 15. എന്നാൽ വാല്യൂസ് ആഫ്റ്റർ സ്നാപ്പിംഗ് രണ്ട് നമ്പറും 15 ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് രണ്ടാമത്തെ നമ്പറിന്റെ വാല്യൂ ഒരിക്കലും സ്നാപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് മെത്തേഡ് അല്ലാതുണ്ട്. അതായത് പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ കോൾ ചെയ്യുന്ന സെക്ഷനിലെ വാല്യൂ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന വാല്യൂവിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കോളിംഗ് സെക്ഷനിലെ വാല്യൂവിനും ചേഞ്ച് വരുന്നതാണ്. എന്നാൽ കോൾ ബൈ വാല്യൂ ആണെങ്കിൽ പാസ് ചെയ്യുന്ന സെക്ഷനിലെ വേരിയബിൾസിന് അല്ലെങ്കിൽ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തന്നെ കോൾ ചെയ്യുന്ന സെക്ഷനിലെ വാല്യൂസിന് ചേഞ്ചസ് വരുന്നതല്ല. അതിനാലാണ് കോൾ ബൈ വാല്യൂ ആയി പാസ് ചെയ്ത 15 എന്ന വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്തത്. ഇവിടെ നമ്മൾ സി ഷാർപ്പ് എന്ന സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ മറ്റുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാമും നമ്മൾക്ക് എ എസ് പി ഡോട്ട് നെറ്റിന്റെ വെബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വി ബി സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു വി ബി സ്ക്രിപ്റ്റ് എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയാവുന്നതാണ്.
ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് വിബി സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ASP.NET വെബ് പേജിലേക്ക് എങ്ങനെയാണ് വിബി സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ ചെയ്യുകയാണ്, അതായത് വിബി സ്ക്രിപ്റ്റ് 2. ഇനി വിബി സ്ക്രിപ്റ്റ് എന്നാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണല്ലോ, അതിനാൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡ് കൺട്രോൾസുമായിട്ടായിരിക്കും. ക്ലയൻറ്റ് സൈഡ് കൺട്രോൾസ് എന്നാൽ HTML കൺട്രോൾസ്. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും HTML സെക്ഷനിലെ കമാൻഡ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ എന്ന പ്രോപ്പർട്ടി സമ്മായി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം HTML സെക്ഷനിൽ ഇതേ രീതിയിൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാം ആഡ് ചെയ്യുകയാണ്. HTML സെക്ഷനിലെ ഹെഡ് സെക്ഷനിലാണ് വിബി സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്യേണ്ടത്. അതിനായി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു വിബി സ്ക്രിപ്റ്റ് എന്ന സെക്ഷൻ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഫോമിലേക്ക് ആഡ് ചെയ്ത കമാൻഡ് ബട്ടൺ, ഇതിൻ്റെ HTML ടാഗ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് ഇൻപുട്ട് സ്റ്റൈൽ ഈക്വൽ ടു ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു സം. ഇവിടെ നെയിം എന്ന പ്രോപ്പർട്ടി നമ്മൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നെയിം ഈക്വൽ ടു B1 എന്ന് എൻ്റർ ചെയ്തിരിക്കുന്നു. ഇനി B1 എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് നമ്പറിൻ്റെ അഡീഷന് വേണ്ടിയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനാൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിനുള്ളിൽ നമ്മളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സബ് B1 അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്ക് എന്നാൽ B1 എന്ന HTML കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ബട്ടൺ കൺട്രോളിൻ്റെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് സെക്ഷനാണ്. B1 എന്നാൽ ബട്ടൺ നമ്മൾ നൽകിയിരിക്കുന്ന നെയിം. അപ്പോൾ സബ് B1 അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്, ഇതിനുള്ളിൽ VB യുടെ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. VB സ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള സിൻഡെക്സ് ഇതേ രീതിയിലാണ്, DIM വേരിയബിൾ നെയിം. അതിനുശേഷം A എന്ന വേരിയബിളിലേക്ക് ഫസ്റ്റ് നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ബോക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഇൻപുട്ട് ബോക്സ് എന്നാൽ മെസ്സേജ് ബോക്സിൻ്റെ അതേ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ബോക്സാണ് ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ ഇവിടെ A എന്ന VB വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പർ B എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം രണ്ട് നമ്പറിനെയും ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് ഓഫ് A പ്ലസ് ഇൻറ്റ് ഓഫ് B ഇത് ആഡ് ചെയ്ത ശേഷം C എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതൊക്കെയാണ്. ഇനി അഡീഷനായി കിട്ടിയ C എന്ന ഈ വേരിയബിളിനെ നമ്മൾ മെസ്സേജ് ബോക്സ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതായത് അഡീഷൻ ഈക്വൽ ടു C. ഇവിടെ VB സ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻ്റിലാണോ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബട്ടൻ്റെ നെയിം ഇവിടെ HTML സെക്ഷനിൽ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇവിടെ നെയിം ഈക്വൽ ടു B1 എന്ന നെയിം അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി HTMLൻ്റെ ഹെഡിംഗ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിനുള്ളിൽ പ്രൊസീജിയർ, അതായത് ഇവൻറ്റ് പ്രൊസീജിയർ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. സബ് ബട്ടൺ നെയിം അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള ഇവൻ്റ് നമ്മൾക്ക് ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതായത് മൗസ് ഓവർ, മൗസ് ഡ്രാഗ് ഓവർ തുടങ്ങിയ ഇവൻറ്റ്സ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യാം. അതിനുള്ളിൽ നമ്മൾക്ക് ഏത് പ്രോഗ്രാമാണോ വർക്ക് ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ എൻറ്റർ ചെയ്ത ശേഷം എൻഡ് സബ് പറഞ്ഞ് പ്രൊസീജിയർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം സ്ക്രിപ്റ്റിംഗ് സെക്ഷൻ ക്ലോസ് ചെയ്യുക. ഇനി ഈ വെബ്സൈറ്റിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് ഇൻപുട്ട് ബോക്സ്, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ബോക്സ് ഇവിടെ അപ്പിയർ ആവുന്നതാണ്. ഇതിൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് നമ്പർ A എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇൻപുട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നതും ഇതിലെ നമ്പർ B എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇത് അഡീഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. VB സ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു തന്നെ ക്ലയൻറ്റ് സൈഡിൽ നമ്മൾക്ക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു അണ്ടിൽ ലൂപ്പ്, അതേപോലെ തന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഇഫ്, ഇഫ് എൽ, സെലക്ട് കേസ് തുടങ്ങിയവ ക്ലയൻറ്റ് സൈഡിൽ VB യുടെ സിൻടാക്സോടു തന്നെ ഉപയോഗിക്കാവുന്നതാണ്.